വെൽക്കം ബാക്ക് ടു ജസ്റ്റ് ബ്യൂട്ടി വേൾഡ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്റെ നൈറ്റ് സ്കിൻ കെയർ റൊട്ടീൻ ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമ്മുടെ സ്കിൻ കെയറിലോട്ട് കടക്കുന്നതിന് മുന്നേ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം നമ്മുടെ തലമുടി നന്നായിട്ട് കെട്ടിവെച്ചതിന് ശേഷം നമ്മുടെ കൈകൾ നന്നായിട്ട് വാഷ് ചെയ്യണം. അതിനുശേഷം വേണം നമ്മുടെ മുഖത്തെ പരിപാടികളിലോട്ട് നമ്മൾ കടക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ആദ്യം എന്റെ തലമുടി നന്നായിട്ട് കെട്ടിവെക്കാം, എന്നിട്ട് എന്റെ കൈയൊക്കെ ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വരാം. ഇനി നമുക്ക് മുടി നന്നായിട്ട് കെട്ടിവെക്കാം. ഞാൻ സാധാരണ മുടിയൊക്കെ എടുത്തിട്ട് മുകളിൽ നന്നായിട്ട് കെട്ടിവെക്കും ഇങ്ങനെ. ഇതാണ് സാധാരണ ചെയ്യാറത്. ഇപ്പം നമ്മൾ മുടിയൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ടത് കൈ നന്നായിട്ട് കഴുകണം. ദേ ഇപ്പം ഞാൻ കൈ നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. അതിന് നമ്മൾ കൈ നന്നായിട്ട് ക്ലീൻ ആയിട്ടുള്ളൊരു ടവൽ വെച്ചിട്ട് വേണം തുടയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ സ്കിൻ കെയറിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖം നന്നായിട്ട് ക്ലീൻ ആക്കണം. ഇപ്പൊ മേക്കപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് മേക്കപ്പ് കളയണം, അതിനുശേഷം നന്നായിട്ട് ഫേസ് വാഷ് വെച്ചിട്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യണം. ഞാനിപ്പോ ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലീൻ ആൻഡ് ക്ലിയറിന്റെ ഈ ഒരു ഫേസ് വാഷ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യാം. ഞാനിപ്പോ ജസ്റ്റ് മുഖം ഒന്ന് വെറുതെ വെള്ളം വെച്ചിട്ട് കഴുകിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു രണ്ട് ഡ്രോപ്പ് മതി കേട്ടോ, അപ്പൊ തന്നെ നന്നായിട്ട് പതയും. ഞാനിപ്പോ ഒരു 6-7 മാസമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫേസ് വാഷ് ആണ് ഈ ക്ലീൻ ആൻഡ് ക്ലിയറിന്റെ ഫേസ് വാഷ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ ഓയിലി സ്കിന്നുകാർക്ക് നല്ലതാന്ന് കേട്ട് അങ്ങനെ ഞാൻ മേടിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. നല്ലതാണ്. ഇപ്പം നിങ്ങളുടെ ഓയിൽ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് വർക്കാവും, നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഡേർട്സിനെയൊക്കെ റിമൂവ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ അധികം ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടും പിമ്പിൾസൊക്കെ അധികം വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നന്നായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ ഞാൻ എന്റെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നല്ല ക്ലീൻ ആയിട്ടുള്ള നമ്മുടെ മുഖം മാത്രം തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ടവൽ വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പം ഒരു ക്ലീൻ ആയിട്ടുള്ള ടവൽ എടുത്തിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് തുടയ്ക്കണം. അമർത്തി തുടയ്ക്കരുത്, ഇങ്ങനെ പൊതുക്കി ഇങ്ങനെ ഒപ്പി വേണം എടുക്കാൻ വേണ്ടിട്ട്. വെള്ളം മാത്രം ഇങ്ങനെ ഒപ്പി എടുക്കണം. അടുത്തായിട്ട് നമ്മൾ ടോണർ ആണ് അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത്. അപ്പൊ ഞാന് കുക്കുംബർ ടോണർ, ബയോട്ടിക്കിന്റെ ഈ ഒരു കുക്കുംബർ ടോണർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിന്റെ അകത്ത് നമുക്ക് ഈ സ്പ്രേ ചെയ്യാൻ വേണ്ടി പാകത്തിനൊന്നും ഇല്ല. അപ്പം എനിക്കാണെങ്കിൽ ഈ ടോണർ സ്പ്രേ ചെയ്യുന്നതാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു സ്പ്രേ ബോട്ടിലായിട്ട് എടുത്തു വെച്ചേക്കാണ്. അപ്പൊ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് സ്പ്രേ ചെയ്താൽ മതി. ഇതാണെന്നുണ്ടെങ്കിൽ കണ്ണിലോട്ട് വീണ് കഴിഞ്ഞാൽ ഭയങ്കര പുകച്ചിലായിരിക്കും. കണ്ണിലോട്ടും വീണു, കണ്ണിലോട്ട് വീണ പുകച്ചിലായിരിക്കും എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് കണ്ണിലോട്ട് വീണ. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ക്ലീൻ ആയിട്ടുള്ള കൈകൊണ്ട് മാത്രമായിട്ട് ഇങ്ങനെ ചെയ്യാവുള്ളേ. ഒന്ന് ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആവണം, നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് പിടിച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആവണം. അതിനുശേഷമേ നമ്മൾ വേറെ എന്തും നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഇത് നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് നമ്മുടെ ഫേസിൽ നന്നായിട്ട് ഡ്രൈ ആവട്ടെ. പിന്നെ അടുത്തായിട്ട് ഞാൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്ന ഈ ഒരു ഐജൽ ആണ്. ഇതും ബയോട്ടിക്കിന്റെ തന്നെയാണ്. പിന്നെ ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല കേട്ടോ, കാരണം നമ്മൾ ബയോട്ടിക്കിന്റെ പ്രൊഡക്റ്റ് തന്നെ യൂസ് ചെയ്യുമ്പം അങ്ങനെ വിചാരിക്കരുത്. ഇത് പെയ്ഡ് പ്രൊമോഷൻ അല്ല, എനിക്ക് യൂസ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള പ്രൊഡക്റ്റ് മാത്രമാണിത്. അപ്പം ഈ ഒരു ഐജലിലാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്റെ കണ്ണിന്റെ അടിയിൽ നിങ്ങൾ എന്റെ നേരത്തെ വീഡിയോസ് ഒക്കെ എടുത്തു നോക്കുകയാണെന്ന് അറിയാൻ പറ്റും, നല്ല കറുപ്പുണ്ടായിരുന്നു എന്റെ കണ്ണിന്റെ അടിയിൽ ഞാൻ. അപ്പം ഇത് യൂസ് ചെയ്തതിനു ശേഷം എനിക്ക് നല്ലൊരു ചേഞ്ച് ഉണ്ടായിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണിത്. അപ്പൊ ഇതിന്റെ കളർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കളറൊന്നുമില്ല, ട്രാൻസ്പെറന്റ് ആണ്. ഇത് പിന്നെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിലൊരു ഇവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ചെറിയൊരു എരിച്ചിലുണ്ട്, ഒരു ചെറിയൊരു എരിച്ചില്. ഒരുപാടൊന്നുമില്ല, നമുക്ക് ഒരുപാട് അങ്ങനെ സഹിക്കാൻ പറ്റാത്ത പോലെയൊന്നുമില്ല, ചെറിയൊരു എരിച്ചിലുണ്ടായിരിക്കും. നമ്മൾ പിന്നെ നമ്മുടെ കണ്ണിന്റെ അടിയിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്താലും നമ്മുടെ ഈ ഒരു ഫിംഗർ വെച്ചിട്ട് മാത്രമേ അപ്ലൈ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഒരുപാട് കണ്ണിന്റെ അടുത്തോട്ട് കൊണ്ടുവരുത് കേട്ടോ, അകത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല നീറും. ഇത് നമ്മൾ ഒരെണ്ണം മേടിച്ച് കഴിഞ്ഞാൽ കുറെ നാള് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, കാരണം നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി മാത്രം മതി. നിങ്ങളിപ്പോ നിങ്ങളുടെ കണ്ണിന്റെ അടിയിൽ കറുപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മേടിച്ച് ട്രൈ ചെയ്യ്, നല്ല പ്രൊഡക്റ്റാണ്. ഓക്കെ, അപ്പൊ നമ്മള് ഐജെല് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ അടുത്തായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്ന എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്,
എന്റെ ഭയങ്കര ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആട്ടോ. പ്ലമ്മിന്റെ ഒരു നൈജലാണിത്. ഇത് നമുക്കിപ്പം നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ സ്കിന്നിനൊരു ഗ്ലോ തരാൻ വേണ്ടിയിട്ടൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ രണ്ടെണ്ണം മേടിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മള് ഇതും കുറച്ച് ക്വാണ്ടിറ്റി എടുത്താൽ മതി, അപ്പൊ തന്നെ നമ്മുടെ മുഖത്തിന് ആവശ്യമുള്ള അത്ര ആകും ഇത്. ഇതും നമുക്കിനി അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇനി അടുത്തായിട്ട് ഞാൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് ലിപ് ബാം ആണ്. ഇതും ബയോട്ടിക്കിന്റെ തന്നെയാണ്. അപ്പൊ നമ്മുടെ നമുക്ക് നല്ല പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ലിപ് ബാം ആട്ടോ ഇത്. അധികം രൂപയൊന്നുമില്ല, നമുക്ക് ഓൺലൈനിൽ കിട്ടും, ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ട്, ഈസിലി അവൈലബിൾ ആണ്. ഒരു ചെറിയൊരു കളർ നമ്മുടെ ലിപ്പില് അപ്ലൈ ചെയ്ത ചെറിയൊരു കളർ തോന്നിക്കുന്നത് ഇതിങ്ങനെ ഇരിക്കുന്നത്. ഇതാണ് എന്റെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ. ഇത് കുറച്ചു നേരം കഴിയുമ്പോൾ ഇതൊക്കെ നന്നായിട്ട് ഡ്രൈ ആകും. ഡ്രൈ ആയി കഴിയുമ്പോൾ നമ്മൾ നന്നായിട്ട് പോയി കിടന്ന് ഉറങ്ങുക. അപ്പം അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ ഉണ്ടായിരിക്കും, അതിൽ ഓളുന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.